ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു കൊച്ചിയിലെ അവസാനത്തെ പ്രീസീസൺ മത്സരം കൂടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ മത്സരത്തിൽ നമുക്ക് തോന്നിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ റിസൾട്ട് ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ ഫുൾ റിവ്യൂ ആണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലിൽ കാണുന്ന 70%+ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് അറിഞ്ഞു. സോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എം എ കോളേജ് മത്സരം അതിസുന്ദരമായ മത്സരം തന്നെയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് കളിച്ചിട്ടുള്ളതിൽ അവസാനത്തെ പ്രീസീസൺ മത്സരം കൂടിയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ നാളെ ഏതായാലും കൊച്ചി വിട്ടതിന് ശേഷം ഗോവയിലേക്ക് പോവുകയും അവിടെ 6 മത്സരങ്ങൾ കഴിച്ചതിന് ശേഷമായിരിക്കും ഐ എസ് എൽ കളിക്കാനായിട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സ്. സോ ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിസുന്ദരമായ മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇരു ടീമുകളുടെയും ഭാഗത്തു നിന്ന് അതിസുന്ദരമായ മനോഹരമായ മത്സരം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ലോക്കൽ ടീമിനെതിരെ കളിച്ചൊരു മത്സരം കൂടിയായിരുന്നാണ് ഒരുപാടധികം ആധാരകർ കമന്റ് ചെയ്തിരുന്നത്. എന്നാൽ ആ കമന്റ് ചെയ്ത ആധാരകർ ഈ ഒരു എം എ കോളേജിനെ കുറിച്ച് ഒന്നാണ് അറിയത്തില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയധികം മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു എം എ കോളേജ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. മികച്ച ബോൾ കൺട്രോളിങ്ങോട് കൂടി തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്ന് എം എ കോളേജ് കളിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ച് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിസുന്ദരമായ ആക്രമണ നിര തന്നെയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അഡ്രൈൻ ലുണയും അതുപോലെ തന്നെ ഹോർഹേ പെരേര ഡയസുമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്നത് അറ്റാക്ക് നിര ആദ്യ പകുതിയിൽ. അതിനുശേഷം 15-ാം മിനിറ്റിലാകുമ്പോഴത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുകയും ലിറ്റിൽ മജീഷ്യൻ എന്നറിയപ്പെടുന്ന ആ ഒരു അഡ്രൈൻ ലുണെ ആ ഒരു കോർണർ എടുക്കുകയും കറക്റ്റായിട്ട് ഹെഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള അർജൻറ്റീൻ താരമായിട്ടുള്ള ഹോർഹേ പെരേര ഡയസ് ആ ഒരു മികച്ച ലീഡിലേക്ക് ഉയർത്തുകയും ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഗോളിലൂടെ 1-0 എന്ന ലീഡിലേക്ക് ഉയർത്തുന്ന കാഴ്ചയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിമനോഹരമായ മത്സരം തന്നെയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് പാസുകൾ കുറച്ചുകൂടി കുറച്ചുകൊണ്ട് അതിസുന്ദരമായ ബോൾ കൺട്രോളിങ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഒരു ക്ലബിനെതിരെ കളിക്കുമ്പോൾ തന്നെ മികച്ച പെർഫോമൻസ് തന്നെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദർക്ക് ഹാപ്പി ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള സെൽറ്റാസ് ഇങ്ങനെ ചെറിയൊരു ഇഞ്ചുറി പറ്റുന്നുള്ള കാര്യം ഇപ്പോൾ ചില റിപ്പോർട്ടേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ സീരിയസ് ഇഞ്ചുറി അല്ല, ജസ്റ്റ് ഒരു ആംസ്ട്രിങ് മാത്രമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലെ റിവ്യൂ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സെക്കൻഡ് ഹാഫിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയൊരു ടീമിനെ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയ ചില താരങ്ങളെ മാത്രം വേറെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് പുതിയ താരങ്ങളെ തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് കോച്ചായിട്ടുള്ള ഇവാൻ വുക്കോ മനോവിക് ഇന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവരും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എം എ കോളേജ് മത്സരത്തിൽ നിന്ന് ഒരു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണെങ്കിൽ നല്ല മഴയുള്ള ദിവസം തന്നെയായിരുന്നു പനമ്പിള്ളി നഗറിൽ. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ധാരാളമായി തന്നെ മഞ്ഞപ്പെട്ട ഫാൻസ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രൂ ഫാൻ മൊമെൻറ്റ് തന്നെയായി നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയധികം മോശപ്പെട്ട കാലാവസ്ഥയായിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി കളിക്കുന്ന ഒരു പ്രീസീസൺ മത്സരമായതുകൊണ്ടും ഈ ഒരു ടീമിനോട് ആത്മാർത്ഥതയായിട്ടുള്ള ഫാൻസുകൾ ഉണ്ടെന്നുള്ള വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഫാൻസ് അവിടെ പോയതുകൊണ്ട് തന്നെ. രണ്ടാം പകുതിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ സഞ്ജീവ് സ്റ്റാലിൻ്റെ ആ ഒരു പരുക്ക് വെച്ചുകൊണ്ട് ഇറങ്ങിയ കാര്യമായി നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതിസുന്ദരമായ 2 ഗോളുകൾ കൂടി നമുക്ക് രണ്ടാം പകുതിയിൽ കാണാൻ സാധിച്ചെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. മാർക്കോ ലെസ്കോവിക്കിൻ്റെയും അതുപോലെ തന്നെ അൽവേറോ വാസ്കസിൻ്റെയും ഓരോ ഗോൾ വീതം നമുക്ക് രണ്ടാം പകുതിയിൽ കാണാൻ സാധിച്ചിരുന്നു. അൽവേറോ വാസ്കസിൻ്റെ ഒരു ഓപ്പൺ ഗോളും അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിക്കിൻ്റെ മറ്റൊരു കോർണർ ഗോൾ കൂടിയായി നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 3-0 എന്ന രീതിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എം എ കോളേജിനോട് മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. മികച്ച രീതിയിൽ തന്നെ ബോൾ കൺട്രോൾ ചെയ്തുകൊണ്ട് മിസ് പാസുകളിലെ വളരെ കുറച്ചുകൊണ്ട് തന്നെയായിരുന്നു സൂപ്പർ താരമെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനസ് ഇപ്പോയ്ക്കും അതുപോലെ തന്നെ ലാറ്റ താങ്ക പൂട്ടിയും എല്ലാം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സൈഡ് ബെഞ്ചിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലല്ല, ആ ഒരു സൈഡ് ബെഞ്ചിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം പകുതിയിലെ പെർഫോമൻസ് ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ടു ഫസ്റ്റ് ഹാഫ് മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ താരങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ താരമുള്ള കെ പ്രശാന്തിൻ്റെയും അതുപോലെ തന്നെ ലെസ്കോവിക്, അഡ്രൈൻ ലൂണ അതുപോലെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഓരോ താരങ്ങളും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അൽവേറോ വാസ്കസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയുള്ള പെർഫോമൻസ് വളരെ എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ട്രിബ്ലിങ്ങിൽ കുറച്ച് പുറകോട്ടാണ് നമ്മുടെ സൂപ്പർ താരമുള്ള അൽവേറോ വാസ്കസ് എങ്കിലും ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മുമ്പിൽ തന്നെയാണ് താരം. അതുപോലെ തന്നെ ഖബ്ര കുറച്ച് മോശം പെർഫോമൻസ് ആയിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ സൂപ്പർ താരമുള്ള കെ പ്രശാന്തിൻ്റെ അതിസുന്ദരമായ പെർഫോമൻസ് തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ല മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇനിയുള്ള മത്സരങ്ങൾ ഇതുപോലെ തന്നെ ഒരു മികച്ച പെർഫോമൻസിൻ്റെ കാഴ്ച വെക്കട്ടെ ഇനി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് വീഡിയോ എൻ്റെ പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അപ്ഡേറ്റ് കിടക്കട്ടും, അതുപോലെ തന്നെ മറ്റു വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ഞാൻ വിളിച്ചാലും മറക്കരുത്. സോ സീസൺ ബൈ.